കാർഷിക സർവകലാശാല, കൃഷി വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കേരളത്തിലെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഏറ്റവും വലിയൊരു മൂവ്മെന്റാണ് സുഭിക്ഷ കേരളം പദ്ധതി. മുളയധിഷ്ഠിത കൃഷി പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളിലാണ് നമ്മൾ ഊന്നു നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകന് സ്ഥായിയായ ഒരു വരുമാനം നൽകുന്ന ഒരു കൃഷി രീതി എന്നുള്ളതിൻ്റെയാണ്. രണ്ടാമത്തേത് അത് വളരെയധികം പ്രകൃതിയുമായി ഒത്തിണങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. കാലാവസ്ഥ വ്യതിയാനം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെ ചെറുക്കാൻ കഴിയുന്ന, മണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഏറ്റവും നല്ല ഒരു കൃഷി രീതിയാണ് മുള എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഭക്ഷ്യ സംസ്കാരവുമായി മുളയ്ക്ക് വലിയൊരു ബന്ധമുണ്ട്. ചില പ്രത്യേക തരം മുളകൾ, അവയുടെ വാർഷിക മുകുളങ്ങൾ വളരെയധികം ഭക്ഷ്യയോഗ്യമാണ്. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെയൊക്കെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് തന്നെ ഈ മുള അധിഷ്ഠിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനമാണ്. ഉദാഹരണത്തിന് ഡെൻഡ്രോക്ലാമസ് ആസ്പർ എന്ന് പറയുന്ന ആസ്പർ മുള, അല്ലെങ്കിൽ സ്വീറ്റ് മുള എന്നും പറയും, വെജിറ്റബിൾ മുള എന്നൊക്കെ പറയും അതിന്. മുള എന്നുള്ള രീതിയിൽ വളരെ ഉറപ്പുള്ള ഒരു പ്രശ്നം തന്നെയാണത്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ വാർഷിക മുകുളങ്ങൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒന്നാം തരം ഒരു വെജിറ്റബിളാണ്. 10-20 വ്യത്യസ്ത തരത്തിലുള്ള മുളവർഗ്ഗങ്ങൾ നമുക്ക് കേരളത്തിൽ വളർത്താൻ പറ്റും. അവയുടെ വേരുകൾ വളരെ സമ്പുഷ്ടമായ നാരിവേര് പടലം മണ്ണിനെ വളരെ നന്നായി പിടിച്ച് നിർത്തുകയും മണ്ണിൻ്റെ ദൃഢത കൂട്ടുകയും മണ്ണൊലിപ്പ് തടയുന്നതിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. പല മുളകളും പൂക്കുന്നത് 30 മുതൽ 40 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് നടീൽ വസ്തുക്കളുടെ അപര്യാപ്തത ഉണ്ടാവും. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കായിക പ്രജനന മാർഗങ്ങളായ കം കട്ടിങ്സ്, ബ്രാഞ്ച് കട്ടിങ്സ്, അതേപോലെ ടിഷ്യൂ കൾച്ചർ, ഓഫ്സെറ്റ് പ്ലാന്റിങ് ഇങ്ങനെയുള്ള മെത്തേഡുകളാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുളങ്കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ മുളകൾ, അതിൻ്റെ റൈസും അല്ലെങ്കിൽ ഭൂകാണ്ഡവും വേരും കൂടെ കൂട്ടിയിട്ട് പിരിച്ചെടുത്ത് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഓഫ്സെറ്റ് പ്ലാന്റിങ്. ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് 2 വർഷത്തോളം പഴക്കമുള്ള മുളം തണ്ടുകളാണ്. മുൾ ഭാഗത്ത് 1 മീറ്റർ തൊട്ടിട്ട് 1.25 മീറ്റർ, അല്ലെങ്കിൽ ഒരു 3 തൊട്ട് 5 നോഡ് വരെ, സ്പീഷീസിനനുസരിച്ച് ഇത് മാറ്റം വരും. അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. അതേപോലെ ഈ തണ്ട് റൈസോമിൻ്റെ ഒരു ഭാഗവും അതിനോടൊപ്പം ഉള്ള വേരുകളും ആയിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മുള കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സ്പേസിംഗ് ആണ്, അതിൻ്റെ 2 ചെടികൾ തമ്മിലുള്ള അകലം. സാധാരണയായിട്ട് മുളം കൂട്ടത്തിൻ്റെ സൈസ് വലിയ മുളം കൂട്ടമായി തീരുന്ന ഡെൻഡ്രോക്ലാമസ്, ജെയ്ജാൻഷ്യസ് പോലെയുള്ള മുളകൾക്ക് നമ്മൾ 10 മീറ്റർ വരെ സ്പേസ് പ്ലാന്റ്സിൻ്റെ ഇടയിൽ കൊടുക്കേണ്ടി വരും. എന്നാൽ സാധാരണയായിട്ട് ഇടത്തരം മുളം കൂട്ടങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് 5x5 മീറ്റർ സ്പേസിംഗ് ആണ്. അതിലും താഴെയുള്ളതിന് 3-4 മീറ്റർ സ്പേസിംഗ് ആണ്. നാഷണൽ ബാംബു മിഷൻ റെക്കമെൻഡ് ചെയ്യുന്നത് കൊമേഴ്സ്യൽ പ്ലാന്റേഷന് 5x5 മീറ്റർ സ്പേസിംഗ് ആണ്. അപ്പോൾ മഴയുടെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഓഫ്സെറ്റ് പ്ലാന്റ് ചെയ്യേണ്ടതാണ്. പ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് 50 സെൻറ്റിമീറ്റർ × 50 സെൻറ്റിമീറ്റർ × 50 സെൻറ്റിമീറ്റർ താഴ്ചയും നീളം വീതിയുള്ള കുഴിയെടുത്തിട്ട് അതിനകത്ത് നമ്മൾ 5 കിലോ ഫാമാഡ് മാനൂർ അല്ലെങ്കിൽ ചാണകം ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് മണ്ണിട്ടിട്ട് ഈ റൂട്ട് സിസ്റ്റം ഒന്നും ഡിസ്റ്റർബ് ആവാത്ത രീതിയിൽ അതിനകത്തോട്ട് ഇറക്കി വയ്ക്കുകയും പിന്നീട് മണ്ണിട്ടിട്ട് അത് നികത്തി ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വളരെ കൊമേഴ്സ്യലായിട്ടൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ NPK, യൂറിയ അങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജൈവവളം തന്നെ ആഡ് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ചെയ്ത് 1 വർഷവും അടുത്ത വർഷവും വേനലിൽ പറ്റുവാണെങ്കിൽ, നനയ്ക്കുകയാണെങ്കിൽ നമുക്ക് 100% അതിൻ്റെ വിജയം ഉറപ്പിക്കാൻ പറ്റും. മുളയ്ക്ക് കാര്യമായിട്ടുള്ള കീടങ്ങളോ അങ്ങനെയുള്ള ഇതിൻ്റെ ഉപദ്രവം ഉണ്ടാവാറില്ല സാധാരണയായിട്ട്. വളരെ കോമ്പാക്റ്റായിട്ട് വളരുന്ന മുള ജനുസുകളുണ്ട്. അവയെ വളർത്തുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ബാംബൂസ ഡെൻഡ്രോക്ലാമസ് സ്റ്റോക്സൈ എന്ന് പറയുന്ന സ്റ്റോക്സൈ മുള എന്ന് പറയും. അത് വളരെ കട്ടിയുള്ള മുളയാണ്. വളരെ അധികം
വലുപ്പത്തിൽ വളരാതെ വളരെ കോമ്പാക്റ്റായിട്ട് വളരുന്നതാണ്. ഇത് സാമ്പത്തികമായിട്ടും കർഷകന് വലിയ വരുമാനം കൊടുക്കുന്ന ഒരു മുളയാണ്. ഏകദേശം ഒരു മുളം കൂട്ടം 3 വർഷം പ്രായമാകുമ്പോഴേക്കും നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. മുറിച്ചെടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഒരു മുളം കൂട്ടത്തിൽ നിന്നും ചുരുങ്ങിയത് 8 മുതൽ 10 മുളകൾ വരെ നമുക്ക് ഓരോ വർഷവും നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. വീട്ടുവളപ്പിൽ നമ്മൾ മുള വെക്കുകയാണെങ്കിൽ ബോർഡറുകളിലായിട്ട് 5 മുതൽ 6 മീറ്റർ വരെ അകലത്തിൽ മുള വിൽക്കുകയാണെങ്കിൽ ഈ മുള ചെറിയ ചെറിയ കൂട്ടങ്ങളായി മാറും. ഈ കൂട്ടത്തിൽ നിന്ന് ഓരോ കൂട്ടത്തിൽ നിന്നും 3ാം വർഷം നമുക്ക് 6 മുതൽ 8 വരെ മുളകൾ നമുക്ക് ഓരോ വർഷവും നമുക്ക് വെട്ടിയെടുക്കാം എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം 300 മുതൽ 400 രൂപ വരെ ഒരു മുളയിൽ നിന്നും നമുക്ക് ലഭിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 10 മുളം കൂട്ടം ഉണ്ടെങ്കിൽ ഓരോ മുളം കൂട്ടത്തിൽ നിന്നും ഒരു 8 മുള പറിച്ചെടുക്കുകയാണെങ്കിൽ വെട്ടി മാറ്റുകയാണെങ്കിൽ എത്രമാത്രം കർഷകന് അതിൽ നിന്നും വരുമാനം ലഭിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഉയരട്ടെ പുതുനാമ്പുകൾ, മുള നാളത്തെ വിള. സുഭിക്ഷ കേരളം കാർഷിക പദ്ധതി നമ്മുടെ എല്ലാവരുടെയും പദ്ധതിയാണ്. സുഭിക്ഷ കേരളം കാർഷിക പദ്ധതിയെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, അത് നിങ്ങൾക്കേ കഴിയൂ.